Let me try. Welcome to my channel, A Drop of Change. Appo innathe video la nammal discuss cheynathu EDUO3 Technology and Education ennu parayna paper le aadithe unit illulla moonamathe subtopic aanu. Adayathu to familiarize with various agency and services in the field of educational technology. The educational technology de definition, meaning, scope, objectives ellam thanne kazhinja kore videos laayittu ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോസ് എല്ലാം തന്നെ എൻ്റെ ചാനൽ ഡ്രോപ്പ് ഓഫ് ചേഞ്ചിലെ വീഡിയോ സെക്ഷനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് റിസോഴ്സ് സെൻറ്റേഴ്സ് ആൻഡ് സർവീസസ് ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജിയാണ് അതിൽ കുറേ സെക്ഷനുണ്ട് CIET, NCERT, SCERT ഈ പേരുകളൊക്കെ നമ്മൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവയുടെ പ്രാധാന്യം എന്താണെന്നും ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ സെക്ടറിന് എന്ത് കോൺട്രിബ്യൂഷനാണ് അല്ലെങ്കിൽ എന്ത് സേവനമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത് അതിലേറ്റവും ആദ്യം CIET ഇതിൻ്റെ കൂടെ വരുന്ന ഒരാളാണ് NCERT അപ്പോൾ ആ പേര് കുറച്ചുകൂടി ഫെമിലിയർ ആയി എന്ന് തോന്നുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഇത് എഡ്യൂക്കേഷണൽ സെക്ടറിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് CIET അഥവാ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി അപ്പോൾ ഇത് NCERTയുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻറ്റ് യൂണിറ്റ് ആണ് NCERT എന്ന് പറയുന്ന ബോഡിക്കകത്ത് വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ് ഒരു ഭാഗമാണ് ആര് CIET എന്ന് പറയുന്നത് 1984 ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു പ്രൊമോട്ട് യൂട്ടിലൈസേഷൻ ഓഫ് നമുക്ക് എഡ്യൂക്കേഷണൽ ടെക്നോളജിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള അതായത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അത് അതിന് സഹായകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് CIET ചെയ്യുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് ഇന്ത്യയുടെ ഏത് ഭാഗത്താണുള്ളതെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണുള്ളത് NIE ക്യാമ്പസ് ഉണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആ ക്യാമ്പസിനകത്താണ് ഈ ബിൽഡിംഗ് ഉള്ളത് CIET ബിൽഡിംഗ് ഉള്ളത് ഓക്കെ ഇനി CIET ഒരുപാട് ഡിവിഷനുണ്ട് ഇവരുടെ സർവീസസിൻ്റെ ബേസിസിൽ ഇവരെ ഒരുപാട് സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം ആദ്യത്തേത് മീഡിയ പ്രൊഡക്ഷൻ ഡിവിഷൻ പിന്നെ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് ഡിവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അതിനെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ICT നമുക്ക് പറയാം ട്രെയിനിങ് ഡിവിഷൻ മീഡിയ റിസോഴ്സ് ഡിസിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റുള്ള ആൾക്കാരുകളിലേക്ക് എത്തിക്കണമല്ലോ അതിന് എൻജിനീയറിംഗ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയാണ് CIET പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവർ ഓരോരുത്തരും ചെയ്യുന്നത് ഓരോരോ ജോലികളായിരിക്കും മീഡിയ പ്രൊഡക്ഷൻ ചെയ്യണം പിന്നെ അതിന് മുൻപായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് റിസർച്ച് കമ്മിറ്റി ഉണ്ട് ഒരു പ്രൊജക്റ്റ് അവർ തുടങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ പ്ലാനിങ്ങും പ്രോജക്റ്റ് സബ്മിഷനും ഒക്കെ ഉണ്ടാകും അതിനുശേഷം ICTയുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഒരുപാട് ട്രെയിനീസ് ഉള്ളത് പിന്നെ ട്രെയിനിങ് ഡിവിഷനുണ്ട് പുതിയതായിട്ട് വരുന്ന പ്രൊബേഷന് വരുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ടൊരു സെക്ഷനുണ്ട് അതിനുശേഷം നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത മീഡിയയെ കുട്ടികളിലേക്ക് എത്തിക്കണം സ്റ്റുഡൻസിലേക്ക് എത്തിക്കണം അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു സെക്ഷനും അതിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള സെക്ഷനും ഉണ്ട് അപ്പോൾ ഇത്രയാണ് NCERTയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെന്ന് പറയുന്നത് ഇനി NCERTയുടെ ഭാഗമാണ് ഈ പറഞ്ഞ CIET എന്ന് പറയുന്നത് അത് മറന്നുപോരുത് ഇത് എഡ്യൂക്കേഷനിൽ എന്ത് സേവനമാണ് അല്ലെങ്കിൽ എന്ത് പങ്കാളിത്തമാണ് വഹിക്കുന്നത് എന്നുള്ളത് നോക്കാം ടു ഡിസൈൻ ആൻഡ് പ്രൊഡ്യൂസ് മീഡിയ സോഫ്റ്റ്വെയർ എസ്പെഷ്യലി മാസ് മീഡിയാസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് റേഡിയോ TV ഒരുപാട് ആളുകളിലേക്ക് ഒരു കാര്യത്തിന് എത്തിക്കാൻ കഴിയുന്നത് TV റേഡിയോ അങ്ങനെയുള്ള കാര്യത്തിലൂടെയൊക്കെയാണ് അപ്പോൾ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക ആ അതിനു വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ ഡിസൈൻ ചെയ്യുക ഇതാണ് എന്താ പറയുക CIET ആദ്യത്തെ ജോലി പിന്നെ ടു ഓപ്റ്റിമൈസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് EDUO3 നിങ്ങൾക്ക് അറിയാമായിരിക്കും ആദ്യമായിട്ട് എഡ്യൂക്കേഷന് വേണ്ടി ഇന്ത്യയിൽ സ്ഥാപിച്ച ഒരു സാറ്റലൈറ്റാണത് അപ്പോൾ ഇതിൻ്റെ യൂട്ടിലൈസേഷൻ ഇതിൻ്റെ ഉപഭോഗം കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ആൻഡ് ടെറസ്ട്രിയൽ ട്രാൻസ്മിഷൻ ഓൺ നാഷണൽ ചാനൽ നാഷണൽ ചാനൽസിൻ്റെ എക്സാമ്പിളാണ് ദൂരദർശനൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ടെറസ്ട്രിയൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എർത്ത് സാറ്റലൈറ്റ് വഴിയുള്ള എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ടെക്നോളജിയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുന്നതും CIET ആണ് അതിൻ്റെ കൂടെ തന്നെ ടു എക്സ്പ്ലോർ ആൻഡ് ഇൻഫ്യൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻഡ് ക്രിട്ടിക്കൽ യൂസ് ഓഫ് ഇൻട്രാക്റ്റീവ് ഡിജിറ്റൽ കോണ്ടൻറ്റ് വെബ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ
ആൻഡ് പാർട്ടിസിപ്പേറ്ററി നെറ്റ്വർക്ക്. അതുമാത്രമല്ല ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഈ ഇൻട്രാക്റ്റീവ് ഡിജിറ്റൽ കോണ്ടന്റുകൾ ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് ഒരുപാട് ഈ CIET ഒരുപാട് വീഡിയോ ലെസൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും അവർ അതിൻ്റെ കുറേ വീഡിയോസ് കുറച്ചെങ്കിലും ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കമൻറ്റ് ബോക്സിനകത്ത് ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞ ഹോസ്റ്റുകളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് വീഡിയോ കോണ്ടൻറ്റുകൾ കൊടുക്കുക, അതിൻ്റെ ക്രിട്ടിക്കലി യൂസ് ചെയ്യുക, ക്രിട്ടിക്കൽ ക്രിറ്റിസിസം കിട്ടുന്ന രീതിയിൽ അതിനെ ഇൻഫ്യൂസ് ചെയ്യുക. വെബ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ, ആദ്യം നമ്മൾ വെബ് 1.0 2.0 ഇതിൻ്റെയൊക്കെ സെക്ഷൻ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ തന്നെ അപ്ലോഡറിനും അതേപോലെ തന്നെ ഇത് കാണുന്ന വ്യൂവേഴ്സിനും തമ്മിൽ ചാറ്റ് ചെയ്യാനുള്ള ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടി ക്രിട്ടിക്കലി അവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുക്കുക എന്നുള്ളത് CIET ചെയ്യുന്നുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ സ്റ്റഡീസ്, ടു അണ്ടർടേക്ക് റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ സ്റ്റഡീസ്. പിന്നെ റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ സ്റ്റഡീസിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുക, അവർക്ക് വേണ്ട പ്രൊമോഷനും സഹായങ്ങളും കൊടുക്കുക. ഇത്രയാണ് CIET പ്രധാന ജോലികളെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഓർക്കേണ്ടത്. നമുക്ക് എഡ്യൂക്കേഷണലി ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ നാഷണൽ ചാനൽസിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് ടെറസ്ട്രിയൽ ട്രാൻസ്മിഷൻ കൊടുക്കുക, ക്രിറ്റിസിസം പോലത്തെ കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുക, പിന്നെ റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ അവരെ സഹായിക്കുക. ഇത്രയാണ് CIET റോൾ എന്ന് പറയുന്നത്. പിന്നെയുണ്ട് ഡോക്യുമെൻറ്റേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മീഡിയ പ്രോഗ്രാംസ്, ഡിസിമിനേഷൻ. നേരത്തെ പറഞ്ഞല്ലോ, ഈ ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്ത സാധനത്തിനെ എല്ലായിടത്തും എത്തിക്കണം. പിന്നെ അതുമാത്രമല്ല കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് ടീച്ചേഴ്സിനും ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിനും ഓർഗനൈസ് ചെയ്തും CIET കൊടുക്കാറുണ്ട്. കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാനും നമുക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസാണ് ഈ പറഞ്ഞ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അത് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് CIET ഓർഗനൈസ് ചെയ്യാറുണ്ട്. പിന്നെ അതുമാത്രമല്ല SIET എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്തായിട്ട് പഠിക്കും, അത് സ്റ്റേറ്റാണ്. അപ്പോൾ അത് ആക്ച്വലി അവർക്ക് വേണ്ട അക്കാഡമിക് ലെവലിൽ വേണ്ട അഡ്വൈസസും അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട്സ് ഒക്കെ കൊടുക്കുന്നതും CIET. CIET താഴെയാണല്ലോ SIET. അപ്പം അവർ എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യും. ടു പ്രൊവൈഡ് കൺസിസ്റ്റൻസി ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. എഡ്യൂക്കേഷണൽ ടെക്നോളജിയെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കുട്ടികൾക്ക്, അതുമാത്രമല്ല ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കോൺസിസ്റ്റൻസിയും കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും CIET. അപ്പോൾ CIET ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് സോഫ്റ്റ്വെയർസ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക, നമ്മൾ ദൂരദർശൻ പോലെയുള്ള നാഷണൽ ചാനൽസിൽ കോണ്ടൻറ്റുകൾ ഇടാനായിട്ട് സഹായിക്കുക, പിന്നെ വെബ് ബേസ്ഡ് ഇൻട്രാക്ഷൻ വേണം വ്യൂവേഴ്സിന്, അതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കുക, പിന്നെ റിസർച്ച് അല്ലെങ്കിൽ ഇവാലുവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ സഹായിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിനെ ഇവർ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നുണ്ട്, അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ജോലികളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് CIET എന്ന് പറയുന്നത്. പോയിൻറ്സ് മാത്രമായിട്ട് പഠിച്ചാൽ മതിയായിരിക്കും, പിന്നെ അത് നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ വിഭജിച്ച് എഴുതിയാൽ മതി. ഇപ്പം ഇത് നിലവിൽ വന്ന വർഷം 1984. അപ്പം ഇത്രയേ ഉള്ളൂ CIET. നമുക്ക് മറ്റൊരു വീഡിയോയിൽ SIET ഡിസ്കസ് ചെയ്യാം.